ശുശ്രൂഷി ഹായ്ക്ക് സ്തുതിയാരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ റീശ സുവിശേഷം 20:25. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവേൻ. ഈ വചനം നമ്മളെ ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാധാന്യം ആർക്കാണ്, എന്തിനാണ് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദൈവമായിരിക്കണം. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്ഥാനത്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലേ. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മറ്റു പലതിനും, പല സ്ഥാനമാനങ്ങൾക്കും, പല ആഗ്രഹങ്ങൾക്കും, പല വ്യക്തികൾക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദൈവത്തെ നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ജീവിതത്തിലെ പ്രമുഖ സ്ഥാനം നമ്മുടെ ദൈവത്തിനാണ്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, ചിന്തകളായിക്കൊള്ളട്ടെ, ആഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, അവയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒന്നിരുന്ന് ആത്മശോധന ചെയ്ത് പലപ്പോഴും ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റ് പലതിനെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. ചിലപ്പോൾ എൻ്റെ സ്ഥാനമാനങ്ങളായിരിക്കാം, എൻ്റെ ജോലിയായിരിക്കാം, എൻ്റെ സൗന്ദര്യമായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം. സ്നേഹമുള്ളവർ, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് കാണുമ്പോൾ ദൈവത്തെ നമ്മളിങ്ങനെ മാറ്റിവെക്കും. സ്നേഹമുള്ളവരെ, ഒരിക്കലും ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ ദൈവമായി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കാനായിട്ട് ആരെയും നമ്മൾ ഇനി ഒരിക്കലും അനുവദിക്കരുത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോരുത്തർക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. പലപ്പോഴും ഈ സ്ഥാനത്തിൽ കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട്. ദൈവം കഴിഞ്ഞാൽ മാതാപിതാക്കൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെക്കാൾ ഉപരിയായിട്ട് സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്, ചില വ്യക്തികൾക്ക് പ്രാധാന്യം. അങ്ങനെയല്ല, ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാ മാതാപിതാക്കൾക്ക്. ഓരോരുത്തർക്ക് ഓരോ നിലവാരത്തിലുള്ള സ്ഥാനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റണം. ആ സ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകരുത്. ആ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ പരാജയം സംഭവിക്കും, പ്രശ്നങ്ങൾ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനം, അവർ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കും. അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കരുത്. ഇന്നിപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വൃദ്ധമന്ദിരങ്ങൾ ഏറി വരുന്നു എന്നുള്ളതാണ്. അപ്പനെയും അമ്മയും നോക്കാനായിട്ട് എനിക്ക് സമയമില്ല, അവരെ നമ്മൾ വൃദ്ധമന്ദിരങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു. സ്നേഹമുള്ളവർ, ഒരിക്കലും അതുണ്ടാവരുത്. നമ്മുടെ ഇടയിൽ ഒത്തിരിയേറെ പേരുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പനെയും അമ്മയും നോക്കാനായിട്ട് സമയമില്ല, അവരെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അവർക്ക് പ്രാധാന്യം കൊടുക്കും. അവർ പറയുന്ന വാക്കുകൾ കേൾക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അതേപോലെ തന്നെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായി, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഒന്നും കാണാതെ ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യുവാനായിട്ട്, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടു കൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.